പാകിസ്ഥാനെതിരെ ഭീകരവാദത്തിൽ കൈകോർത്ത് പോരാടാൻ ഇന്ത്യയ്ക്കൊപ്പം ഇനി ഇറാനും ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയാണ് പാകിസ്ഥാന് താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഉടനെ നടപടിയെടുക്കണമെന്നാണ് ഹസൻ റുഹാനി പറയുന്നത് ഇല്ലെങ്കിൽ ഇറാൻ സൈനിക നടപടിക്കൊരുങ്ങുമെന്നതാണ് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇമ്രാൻഖാനെ ഫോണിൽ വിളിച്ചാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ഇറാൻ പിന്തുണയും അർപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന് അന്ത്യശാസനവുമായി ഇറാൻ പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടിക്ക് തങ്ങൾ മടിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഫോണിൽ വിളിച്ചാണ് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി മുന്നറിയിപ്പ് നൽകിയത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അദ്ദേഹം പിന്തുണ അറിയിച്ചു അതേസമയം ആണവ ബോംബുകൾ വരെയുള്ള പാകിസ്ഥാൻ എന്തുകൊണ്ട് ഭീകരർക്കെതിരെ നീങ്ങുന്നില്ലെന്ന് ഇറാന്റെ സൈനിക യൂണിറ്റായ ഐ ആർ ജി സിയുടെ തലവൻ ജനറൽ കാസിം സുലൈമാനി ചോദിച്ചു ജെയ്ഷ് അൽ സോൽമെൻ ഐ എസ് ഐ പിന്തുണ നൽകുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അവർ വ്യക്തമാക്കി പാകിസ്ഥാൻ അവരുടെ എല്ലാ അയൽരാജ്യങ്ങളുമായി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ബലൂചിസ്ഥാനിലെ ചില ക്രിമിനലുകൾ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ശേഷം പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടെ ഇറാനിൽ നിന്ന് ഭീകരവാദം പരത്തുകയാണ് ഇതിൽ ഇറാനോട് ഐ ഐ ഉത്തരം പറയണമെന്നും സൈന്യം പറഞ്ഞു പുൽവാമയിൽ സിആർ പി എഫ് ജവാൻമാർ സഞ്ചരിച്ച വാഹനത്തിനു നേരെ ഭീകരർ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് ഇറാൻ രംഗത്തെത്തിയിരുന്നു വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അടുത്ത ദിവസം തന്നെ ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തപ്പോഴും പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഇറാൻ ഇന്ത്യക്കൊപ്പം നിന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്